ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നൊരു സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ക്രിസ്പി ഫ്രൈഡ് ഗോപി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഇത് തയ്യാറാക്കാനായി ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് അത് മുങ്ങാൻ പാകത്തിന് വെള്ളവും ഒരു ടീസ്പൂണോളം ഉപ്പുപൊടിയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാനായി വെക്കാം. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കോളിഫ്ലവർ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുവാനായി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി, ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനി ഇതിലോട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേഷനായി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂണോളം ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ഇട്ട് നല്ലോണം എല്ലാ ഭാഗത്തോട്ടും ഈ പൊടി കോളിഫ്ലവർ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ കോളിഫ്ലവർ പീസസ് വീതം ഇട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോളിഫ്ലവറിന് എക്സ്ട്രാ ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടി ഓയിൽ നല്ലോണം ചൂടാക്കി വീണ്ടും നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു പാനിലോട്ടിട്ട് അതിന് മുകളിലോട്ടായി അല്പം സ്വീറ്റ്നെസ്സിന് വേണ്ടി 1 ടേബിൾ സ്പൂണോളം ഹണി കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹണി എല്ലാം ഭാഗത്തോട്ടും മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി എക്സ്ട്രാ ക്രിസ്പി ഗോപി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പ്സ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.